മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ സ്പീക്കറുടെ റൂളിംഗ് വെള്ളക്കരം കൂട്ടൽ സഭയിൽ തന്നെ ആയിരുന്നു ആദ്യം പ്രഖ്യാപിക്കേണ്ടതെന്ന് സ്പീക്കർ എ പി അനിൽകുമാറിന്റെ ക്രമപ്രശ്നത്തിലാണ് സ്പീക്കറുടെ റൂളിംഗ്. വിശദാംശങ്ങളുമായി അലമീൻ ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. അമീൻ, എ പി അനിൽകുമാറിന്റെ ക്രമപ്രശ്നത്തിൽ സ്പീക്കറുടെ റൂളിംഗ് വന്നിരിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് സ്പീക്കർ പറഞ്ഞത്? ഇന്ന് ശൂന്യവേളയിൽ അടിയന്തര പ്രമേയമായ വിഷയം ഉന്നയിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം സ്പീക്കർക്ക് പരാതിയും നൽകിയിരുന്നു. നിയമസഭ നടക്കുമ്പോൾ സഭയെ വിശ്വാസത്തിലെടുക്കാതെ സർക്കാർ ഒരു ഉത്തരവിറക്കിയത്, വെള്ളക്കരം കൂട്ടിക്കൊണ്ടുള്ള ഒരു ഉത്തരവിറക്കിയത് അംഗീകരിക്കാനാകില്ല എന്നുള്ളതായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഒരു നിലപാട്. പ്രതിപക്ഷ നിരയിൽ നിന്ന് എ പി അനിൽകുമാറാണ് അത്തരമൊരു നിലപാടും പരാതിയും സ്പീക്കറെ അറിയിച്ചത്. ഈ വിഷയത്തിൽ സ്പീക്കർ റൂളിംഗ് നടത്തണമെന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആവശ്യം. ബജറ്റ് നടക്കുന്നു, ബജറ്റിൽ ഈ വെള്ളക്കരം കൂട്ടുന്നത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം വന്നില്ല. അതിനുശേഷം സഭയ്ക്ക് പുറത്താണ് അത്തരമൊരു ഉത്തരവിറക്കിയത്. നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയത്തിൽ സഭയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, സാമാജികരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് റൂളിംഗ് ആയിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് എ പി അനിൽകുമാർ ആവശ്യപ്പെട്ടത്. അതിനെ അംഗീകരിക്കുന്ന തരത്തിലൊരു റൂളിംഗ് ആണ് ഇപ്പോൾ സ്പീക്കർ നടത്തിയിട്ടുള്ളത്. വെള്ളക്കരം കൂട്ടൽ സഭയിൽ തന്നെ ആയിരുന്നു ആദ്യം പ്രഖ്യാപിക്കേണ്ടിയിരുന്നത് എന്നുള്ളതാണ് സ്പീക്കർ പറയുന്നത്. സഭ നടക്കുമ്പോൾ ഉത്തരവിറക്കുന്ന നിയമസഭയുടെ അനാദരവെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ നിലപാട്. ആ നിലപാട് ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ സ്പീക്കർ റൂളിംഗ് നടത്തിയിരിക്കുന്നത് നിയമസഭയിൽ. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അല്ലമീൻ തിരുവനന്തപുരത്ത് നിന്നും.